നമസ്കാരം കേരളം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞു എങ്ങും പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ചേലക്കര മണ്ഡലവും അത്യാഹ്ലാദപൂർവമാണ് തിരഞ്ഞെടുപ്പിനെ വരവേൽക്കുന്നത് കാരണം അവരുടെ പ്രിയപ്പെട്ട രാധേട്ടനാണ് ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങുന്നത് അദ്ദേഹം ചേലക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ചേലക്കരക്കാർ വികസനം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് അറിഞ്ഞു തുടങ്ങിയത് അവരുടെ വികസന സങ്കല്പങ്ങൾക്ക് ചിറകു അവരുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തുടങ്ങിയത് കെ രാധാകൃഷ്ണൻ ചേലക്കരയുടെ പ്രതിനിധിയായി നിയമസഭയിൽ എത്തിയതിനു ശേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ആദ്യമായി കെ രാധാകൃഷ്ണൻ ചേലക്കരയുടെ പ്രതിനിധിയായി നിയമസഭയിൽ എത്തുന്നത് ആ സഭയിൽ തന്നെ അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു പിന്നീട് നിയമസഭാ സ്പീക്കർ ചീഫ് വിപ്പ് തുടങ്ങിയ നിരവധി പദവികൾ അദ്ദേഹം വഹിക്കുകയുണ്ടായി ഈ കാലഘട്ടങ്ങളെല്ലാം തന്നെ തൻ്റെ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചേലക്കര മണ്ഡലത്തിലെ പ്രത്യേകിച്ച് കൊണ്ടാഴി നിവാസികളുടെ എല്ലാം തന്നെ ചിരകാല അഭിലാഷമായിരുന്നു പ്രത്യേക എഴുച്ച് എടുത്തു പറയുകയാണെങ്കിൽ അരനൂറ്റാണ്ടുകാലത്തെ അവരുടെ സ്വപ്നമായിരുന്നു മായന്നൂർ ഒറ്റപ്പാലം പാലം എന്നത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ആ പാലം ഓർമ്മ വച്ച കാലം മുതൽ ഓരോ ആളുകളും കേട്ടു തുടങ്ങിയതാണ് കെ ആർ നാരായണനടക്കമുള്ള ഘടാഘടീയന്മാർ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന വേളകളിലെല്ലാം തന്നെ ഉയർന്നു കേട്ടിരുന്ന കാര്യങ്ങളാണ് ഒറ്റപ്പാലം മായന്നൂർ പാലം യാഥാർത്ഥ്യമാക്കുമെന്നുള്ളത് എന്നാൽ ഭാരതപ്പുഴയിലൂടെ കുറെ വെള്ളം ഒഴുകിപ്പോയി എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല പക്ഷേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെ രാധാകൃഷ്ണൻ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധിയായി വന്നതിന് ശേഷമാണ് പാലം പണി യാഥാർത്ഥ്യമാകുന്നത് പിന്നീട് പാലം യാഥാർത്ഥ്യമാകുന്നതും ഒപ്പം തന്നെ ചേലക്കര പരക്കാട് റൈസ് പാർക്ക് അതുപോലെ തന്നെ മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ വികസനം ട്രഷറി മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങി എണിയാലൊടുങ്ങാത്ത പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് കെ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടായത് ചേലക്കര മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്ക് വേണ്ടി കേധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചെയ്ത സഹായങ്ങൾ നിരവധിയാണ് അതുപോലെ തന്നെ ഓരോ പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് റോഡുകളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് മറ്റ് അത്തരം രീതിയിൽ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചേലക്കരക്കാർക്ക് എന്നും പ്രിയപ്പെട്ടവനാണ് കെ രാധാകൃഷ്ണൻ മുതിർന്നവരെന്നോ കൊച്ചുകുട്ടികളെന്നോ ഭേദമില്ലാതെ അദ്ദേഹത്തിന് എല്ലാവർക്കും രാധേട്ടനാണ് ആ രാധേട്ടൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഏവരും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആബാലവൃദ്ധം ജനങ്ങളും കെ രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഒ എ രാധാകൃഷ്ണന്റെ വിജയത്തിന് വേണ്ടി ആബാലവൃദ്ധം ജനങ്ങളും അവിടെ കയ്യും മെയ്യും മറന്ന് രംഗത്തിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എതിരാളികൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് പോലും കഴിയാത്ത അവസ്ഥയിലാണ് ചേലക്കര മണ്ഡലം